കാലഘട്ടത്തിൽ കെനിയയിലെ ഉമോജ എന്ന കൊച്ചുഗ്രാമം ഒരു സാധാരണ ആഫ്രിക്കൻ ഗ്രാമമായി തോന്നാം. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന മണൽക്കാടുകളും കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളും വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളുമെല്ലാം ഒരു സാധാരണ ആഫ്രിക്കൻ ഗ്രാമത്തെ അനുസ്മരിപ്പിക്കുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമാണ് ഇവിടെ ഒരുപക്ഷെ ലോകത്തിലെ മറ്റേത് ഗ്രാമത്തെക്കാളും. ഈ ഗ്രാമത്തിൽ പുരുഷന്മാരില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. പുരുഷാധിപത്യ പാരമ്പര്യങ്ങൾക്ക് പേരുകേട്ടതാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ സ്ത്രീകളെ ഒരു ചരക്ക് വസ്തുവായിട്ടാണ് മിക്കപ്പോഴും കണക്കാക്കുന്നത്. ചിലയിടങ്ങളിലൊന്നും ഭൂമി വാങ്ങാനും വരുമാനത്തിനായി ഒരു ആടിനെ വാങ്ങാൻ പോലും സ്ത്രീകൾക്ക് അധികാരവുമില്ല. എന്നാൽ പുരുഷാധിപത്യത്തിൻ്റെ ആ ലോകത്ത് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുകയാണ് സ്ത്രീകളുടെ മാത്രമായ ഉമോജ എന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമം ചുറ്റും മുള്ളുവേലി കെട്ടി പുരുഷന്മാരെ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. ബലാത്സംഗങ്ങളും ബാലവിവാഹവും ആഫ്രിക്കയിലെ നിത്യ സംഭവമാണ്. ഇതൊന്നും പോരാതെ സ്ത്രീകളുടെ ചേരാകർമ്മം നടത്തുന്ന പ്രാകൃതമായ ആചാരവും അവിടെ പലയിടങ്ങളിലും ഒളിഞ്ഞും തെളിഞ്ഞും ഇന്ന് നിലനിൽക്കുന്നു. ഇത്തരം പീഡനങ്ങളിൽ മനമടുത്ത അവിടുത്തെ സ്ത്രീകൾ അവരുടെ ദുരിതങ്ങൾക്ക് ഒരറുതി കാണാൻ ആഗ്രഹിച്ചു. പുരുഷന്മാരെ ജീവിതത്തിൽ നിന്നല്ല മറിച്ച് അവരുടെ ലോകത്തിൽ നിന്ന് തന്നെ പുറത്താക്കാൻ അവർ ഒരുങ്ങി. അങ്ങനെ 1990 15 സ്ത്രീകൾ ചേർന്ന് സ്ത്രീകൾക്ക് മാത്രമായി ഒരു ഗ്രാമം തുടങ്ങി. റെബേക്ക ലോലസോഡി എന്ന സ്ത്രീയായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. നേരത്തെ തന്നെ പ്രാദേശിക ബ്രിട്ടീഷ് സൈനികരിൽ നിന്നുമുള്ള പീഡനങ്ങളെ അതിജീവിച്ച സ്ത്രീകളായിരുന്നു ഇവിടെയുള്ളവർ. ഉമോജ ഇന്നും നിലനിൽക്കുന്നത് അതിൻ്റെ സവിശേഷമായ കാഴ്ചപ്പാടുകളൊന്നുകൊണ്ട് മാത്രമാണ്. പീഡനങ്ങൾ അനുഭവിക്കുന്ന ഗ്രാമീണ സ്ത്രീകൾക്ക് 26 വർഷമായി ഉമോജ ഒരു അഭയകേന്ദ്രമാണ്. ഇപ്പോഴിത് കെനിയയിലുടനീളം സ്ത്രീശക്തിയുടെ ഉയർന്നു വരുന്ന ശബ്ദമായി മാറുന്നു. എങ്കിലും ഈ സ്ത്രീകളുടെ ഗ്രാമത്തിനെതിരെ ശക്തമായ എതിർപ്പ് ഗ്രാമത്തിലെ പുരുഷന്മാർ പ്രകടിപ്പിച്ചിരുന്നു. റബേക്കയെ ഗ്രാമത്തിൽ കയറി വന്ന പുരുഷന്മാർ പൊതിരെ തല്ലി. അവരെ ഭർത്താവ് ആക്രമിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. മാത്രമല്ല 2005 ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയ സമയത്ത് അവർക്കെതിരെ കേസ് വരെ കൊടുക്കുകയുണ്ടായി. തോക്കുപയോഗിച്ച് അവരെ ഭർത്താവ് ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അവർ തോറ്റു പിന്മാറിയില്ല. സ്ത്രീകളുടെ ഗ്രാമം ശക്തമായി തന്നെ നിലകൊണ്ടു. ഇന്നു കാണുന്ന സ്ത്രീകളുടെ മാത്രം ഗ്രാമമായി അത് മാറിയതിങ്ങനെയാണ്. ആ ഗ്രാമം പുരുഷന്മാർക്ക് സന്ദർശിക്കാം. എന്നാൽ അവിടെ താമസിക്കാൻ പുരുഷന്മാർക്ക് അനുവാദമില്ല. കുട്ടികൾക്ക് മാത്രമാണ് അവിടെ താമസിക്കാനുള്ള അനുവാദം. 2015 കണക്കുപ്രകാരം 47 സ്ത്രീകളും 200 കുട്ടികളും ഉമോജയിലുണ്ട്. തുടക്ക സമയത്ത് ഭൂമി അവരുടെ കയ്യിലല്ലായിരുന്നു. ഇന്ന് അവരുടെ പേര് തന്നെയാണ് ഉമോജ. അവരവിടെ ഒരു പ്രൈമറി സ്കൂൾ, സാംസ്കാരിക കേന്ദ്രം, സുബുരു നാഷണൽ പാർക്ക് സന്ദർശിക്കാനെത്തുന്ന സഞ്ചാരികൾക്കായി ക്യാമ്പിംഗ് സൈറ്റുകൾ എന്നിവ നടത്തുന്നു. അതുപോലെ അവരുടേതായ ആഭരണങ്ങൾ നിർമ്മിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു. കൂടാതെ ബാലവിവാഹം, ചേലാകർമ്മം തുടങ്ങിയവയെക്കുറിച്ച് മറ്റു ഗ്രാമത്തിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ബോധവൽക്കരണ പരിപാടികളും നടത്തി വരുന്നു. അവിടെയുള്ള സ്ത്രീകളിൽ ഒരാളാണ് ജെയ്. അവൾ ഒട്ടും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരനുഭവമാണ് അവളെ ഇവിടെ എത്തിച്ചത്. ഒരു ദിവസം ഭർത്താവിൻ്റെ ആടുകളെ മേയ്ക്കാൻ പോയ അവളെ 3 പേർ ചേർന്ന് കൂട്ട ബലാത്സംഗം ചെയ്തു. ഓടാതിരിക്കാൻ അവർ നിലത്തു തള്ളിയിട്ട് അവരുടെ കാലുകളെ കല്ലുപയോഗിച്ച് അടിച്ചു പൊട്ടിച്ചു. ഇപ്പോഴും അതിൻ്റെ മുറിപാട് അവളുടെ കാലുകളിൽ ആഴത്തിൽ പതിഞ്ഞുകിടക്കുന്നത് കാണാം. ഒടുവിൽ ദുഃഖം സഹിക്കാനാവാതെ ഈ കാര്യം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ട അയാളിനെ ചൂരൽ കൊണ്ട് അടിക്കുകയായിരുന്നു. ഞാൻ മക്കളോടൊപ്പം വീട് വിട്ടിറങ്ങി. ഒടുവിൽ ഇവിടെ എത്തി, ജെയിൻ പറഞ്ഞു. ഇന്നും അതിൻ്റെ വേദനയിൽ ജീവിക്കുകയാണ് അവൾ. സമ്പൂർ സംസ്കാരത്തിൽ പലപ്പോഴും അച്ഛൻ്റെ പ്രായമായ ഒരു പുരുഷനെയാണ് മകളുടെ പങ്കാളിയായി ആദ്യം തിരഞ്ഞെടുക്കുക. കുറച്ചുകാലം അവർ സ്ത്രീയും പുരുഷനുമായി ജീവിക്കുന്നു. ഈ സമയത്ത് പക്ഷേ ഗർഭധാരണം നിരോധിച്ചിരുന്നു. അറിയാതെ എങ്ങാൻ കുട്ടി ഗർഭിണിയായാൽ അവളെ ഗർഭചിത്രത്തിന് വിധേയമാക്കും. പെൺകുട്ടികൾക്ക് മിക്കപ്പോഴും 11 താഴെയായിരിക്കും പ്രായം. എന്നാൽ പങ്കാളിയായ ആണിനോ മിക്കവാറും അവളുടെ അച്ഛനേക്കാൾ പ്രായം കാണും. ഒരു പെൺകുട്ടി ചെറുപ്രായത്തിൽ തന്നെ വിവാഹിതയായാൽ ആ പെൺകുട്ടി പ്രസവ സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. അവൾ ചെറുപ്പമായതിനാൽ പ്രസവ സമയത്ത് രക്തസ്രാവവും ചിലപ്പോൾ കീറലും എന്നുവേണ്ട ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടതായും വരും, ഉമോജയിലെ മിൽക്ക പറയുന്നു. ഗ്രാമീണരെ സംബന്ധിച്ചിടത്തോളം വിവാഹം ഒരു കച്ചവടമാണ്. സ്ത്രീകൾ കച്ചവട ചരക്കുകളും പലപ്പോഴും പശുക്കൾക്കും പണത്തിനും വേണ്ടി കുട്ടികളെ അവർ പ്രായമുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നു. ഉമോജയിലെ മറ്റൊരു നിവാസിയാണ് മെമൂസി. വിവാഹത്തിൻ്റെ പിറ്റേ ദിവസം അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഓടി വന്നതാണ്.
എനിക്ക് 11 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ പശുക്കൾക്കായി എന്നെ അയാൾക്ക് കച്ചവടം നടത്തിയത്. അവൾ പറഞ്ഞു. തൻ്റെ ഭർത്താവിന് 57 വയസ്സായിരുന്നുവെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഇതിനെല്ലാം പുറമെ ശാരീരിക പീഡനങ്ങളും ഇവിടുത്തെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരാറുണ്ട്. ഗ്രാമത്തിലുള്ളവർ മാത്രമല്ല, കെനിയയിൽ തമ്പടിച്ചിരിക്കുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരും ഇവരെ ചൂഷണം ചെയ്യുന്നു.